അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും തന്നെ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് ചപ്പാത്തിയൊക്കെ ഒക്കെ കഴിച്ചു മെടുക്കുമ്പോൾ സ്ഥിരമായിട്ട് ചപ്പാത്തി ഒക്കെ കഴിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് നല്ല സോഫ്റ്റുമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കൂടുതൽ എണ്ണം ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്കത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാലും തീർച്ചയായും നിങ്ങൾക്കത് പ്രയോജനപ്പെടും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തായിട്ട് ഒരു കുഞ്ഞ് ബെല്ലേക്കൺ വരും അതിൽ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓണം ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കല്ലേ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് മില്ലിയുടെ കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അളവ് കപ്പ് വേണമെന്നൊരു നിർബന്ധമില്ല നമ്മൾ ഏതെങ്കിലും ഒരു കപ്പിൽ എടുത്താൽ മതിയല്ലോ പിന്നെ അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മൈദാപ്പൊടിയും ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തത് മുഴുവനും വേണമെങ്കിലും നമുക്ക് മൈദാപ്പൊടി എടുക്കാം പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും മാത്രമല്ല കുറച്ചുകൂടെ ആണല്ലോ നമുക്കറിയാമല്ലോ ഗോതമ്പ് പൊടിക്കാണ് കൂടുതൽ ഗുണമുള്ളതെന്ന് ഫൈബറൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇളം ചൂടുള്ള പാലാണ് പിന്നെ പാലിന് പകരം വെള്ളം വേണമെങ്കിലും ചൂടുവെള്ളം വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം പക്ഷെ പാല് ചേർക്കുമ്പോൾ നമുക്കറിയാമല്ലോ പാല് ചേർത്ത് പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കുമല്ലോ ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ പാൽ ആയാലും പാലായാലും വെള്ളമായാലും ചേർത്ത് കൊടുക്കുമ്പം ആദ്യമേ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് കുറച്ച് വീതം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നല്ലതുപോലെ ഇതുപോലെ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടായാലും മതി ഇളക്കി കൊടുക്കാം മതി ഇളക്കി കൊടുത്തിട്ട് പിന്നെ നോക്കിയതിന് ശേഷം മാത്രം വെള്ളമായാലും അതേപോലെ പാലായാലും പിന്നീട് വേണം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നല്ലതുപോലൊന്ന് കുഴച്ചിട്ടെടുക്കാനായിട്ട് ആദ്യമേ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കുഴക്കുകയാണെങ്കിൽ വെള്ളം കൂടിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര പൊടിയിട്ടാലും ഒരു ശരിയായ ഒരു രീതിയിൽ കിട്ടില്ല കിട്ടൂല കുറേ നമ്മൾ പിന്നെ പൊടി ചേർക്കേണ്ടി വരും വീണ്ടും വീണ്ടും പൊടി ചേർത്തുകൊണ്ടിരിക്കണം അതുകൊണ്ട് കുറച്ച് വീതം വെള്ളം ചേർത്ത് വേണം നമ്മൾ ചപ്പാത്തിക്കായാലും ശരി ഇതുപോലുള്ള പലഹാരങ്ങൾക്കായാലും നമ്മൾ കുറച്ച് വീതം വെള്ളം ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിൽ കിട്ടും അപ്പം ഞാൻ കുറേശേ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ ഏകദേശം ഒരു ഒരു കപ്പ് പാൽ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ കുഴച്ചിട്ടെടുക്കാം അധികം ചൂട് പാടില്ല വെള്ളം ആയാലും ശരി പാലായാലും ഒരുപാട് ചൂട് വേണ്ട ഒരു ഇളം ചൂടില ചേർത്ത് കൊടുത്താൽ മാത്രം മതി നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം നമ്മൾ പുറത്തുനിന്നൊക്കെ ചപ്പാത്തി ഒക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നമുക്കറിയാമല്ലോ പുറത്തുനിന്നുള്ള ബൊറോട്ടയൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിലൊരുപാട് എണ്ണയും അതുപോലെ ഡാൽഡയും ഒക്കെ ചേർത്തിട്ടുണ്ടാവും അതൊക്കെ നമ്മുടെ ഹെൽത്തിന് ഒട്ടും നല്ലതല്ല അതുകൊണ്ട് നമ്മൾ നമ്മളിതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ വീട്ടിൽ തയ്യാറാക്കി കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഉരുക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത് നല്ല മയം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം ഇത് നല്ലതുപോലെ കുഴച്ചിട്ടെടുക്കണം മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം അതുപോലെ തന്നെ ബട്ടറിനു പകരം നെയ്യ് ചേർത്ത് കൊടുത്താലും മതി പിന്നെ എണ്ണ ചേർക്കാതെ നെയ്യോ ബട്ടറോ ചേർക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇപ്പം ഞാനിത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ കുഴക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫീൽ ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് വരുന്നുണ്ടോ എന്നുള്ളത് നല്ലതായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇനിയത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കുന്ന ആ ഒരു അളവിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം എന്നാണ് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുത്തതിനു ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തി എങ്ങനെയാണോ പരത്തുന്നത് അതായത് പലകയിലാണെങ്കിൽ പലക അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ച് പരത്തുന്നവരാണെങ്കിൽ അങ്ങനെ നമുക്ക് പൊടിമാവ് വിതറിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരെണ്ണം വെച്ചിട്ട് പരത്താം ഒരു പൂരിയുടെ വലുപ്പത്തിലാദ്യം പരത്തി എടുക്കണം എന്നിട്ട് അതൊരെണ്ണം മാറ്റി വെച്ചതിന് ശേഷം അടുത്തൊരെണ്ണം കൂടെ പരത്തിയെടുക്കാം എടുത്തിട്ടുണ്ട് ഇനി ഇതിന് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തയ്ച്ചു കൊടുക്കാം കുറച്ച് എല്ലായിടത്തും എത്തുന്ന വിധം നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ സ്പൂൺ ഉണ്ടോ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കാം ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് പൊടിമാവുകൂടെ വിതറി കൊടുക്കാം അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദാപ്പൊടിയോ മുകളിലായിട്ട് ഒന്ന് കൊടുത്താൽ മതി ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം പരത്തി വെച്ചില്ലേ ആ ഒരു പൂരി ഇതിന് മുകളിലായിട്ട് വെച്ചിട്ട് നല്ല നൈസായിട്ടൊന്ന് പരത്തിയിട്ട് എടുക്കണം അതുപോലെ തന്നെ പരത്തുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അധികം ആൾക്കാർ നടുക്ക് പ്രസ് ചെയ്ത് പരത്താറുണ്ട് ബലം പ്രയോഗിച്ചിട്ട് അങ്ങനെ ചെയ്യരുത് അപ്പം നടുക്ക് നല്ല നൈസായിട്ട് വരും സൈഡുകൾ അരികുകളൊക്കെ കട്ടിയായിട്ടിരിക്കും അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് സൈഡിൽ വേണം നമ്മളിതുപോലെ റോൾ ചെയ്തെടുക്കാനായിട്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ ഒരുപാട് ബലം പ്രയോഗിച്ചിട്ടൊന്നും ചെയ്യേണ്ട അരികളിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ലതുപോലെ തന്നെ എല്ലാം നല്ല ഷേപ്പ് ആയിട്ടും കിട്ടും എല്ലായിടവും നല്ലതുപോലെ ഒരേ കനത്തിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം അധികം നൈസായി പോകേണ്ട കാരണം നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഒരുപാട് നൈസാവണ്ട അതേസമയം കട്ടിയും വേണ്ട ആ ഒരു രീതിയിൽ നമുക്ക് പരത്തിയിട്ടെടുക്കാം ഇതുപോലെ കണ്ടില്ലേ അതായത് ചപ്പാത്തിരങ്ങനത്തിൽ എന്നെ എടുത്താൽ മതി നല്ല നൈസായിട്ടുള്ളൊരു പലഹാരമാണത് ഇനി ഇത് റസ്തേം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം നല്ല ചൂടായ തവയിൽ വേണം ഇടാനായിട്ട് ദോശക്കല്ലോ അല്ലെങ്കിൽ ഫ്രൈങ് പാനേയാതാണ് നിങ്ങൾ സാധാരണ ചപ്പാത്തി ചൂടാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക ചൂടാക്കിയതിനു ശേഷം നമുക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം ഒരു സൈഡ് നല്ല വെന്ത് വരുന്നതിന് മുമ്പായിട്ട് തന്നെ മറിച്ചിട്ട് കൊടുക്കണം നമ്മൾ ചപ്പാത്തി ചെയ്യുന്ന സമയത്തും ഈ ഒരു ടിപ്പ് ശ്രദ്ധിക്കണം നമ്മൾ ഒരുപാട് നേരം ആദ്യം ഇട്ടിരിക്കരുത് പെട്ടെന്ന് തന്നെ നമ്മൾ അടുപ്പിലിട്ടതിന് ശേഷം ചൂടായ തവയിൽ നല്ല ചൂടായ തവയിലിടുക എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം കൂടുതൽ അടിഭാഗം വെന്ത്ത്ത് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കുമ്പളകൾ വരില്ലേ ആ ഒരു സമയത്ത് വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ചപ്പാത്തി നല്ലതായിട്ട് തന്നെ പൊങ്ങി വരും അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം നമ്മളീ ചുറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് വേർപെട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം നമ്മൾ നെയ്യും ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ പൊടിമാവുമൊക്കെ ഒക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടുപ്പിൽ ഇങ്ങനെ നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് രണ്ടും വിട്ട് വരും പിന്നെ അടുപ്പിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് മടക്കിയെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് പുറത്തെടുത്തതിന് ശേഷം വേണമെങ്കിൽ മടക്കിയെടുക്കാം അടുപ്പിൽ വെച്ചിട്ടാകുമ്പോൾ നല്ല ചൂടാണ് അതുകൊണ്ട് പുറത്തെടുത്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് എനിക്കിങ്ങനെ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാരണം കൈ നല്ല ചൂടടിക്കും ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് ചുറ്റതിന് ശേഷം നമുക്ക് നമുക്കിതുവരെ വേർപെടുത്തി എടുക്കാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചുട്ടിട്ട് ഒരു കാസറോളിലോ അല്ലെങ്കിൽ അടപ്പുള്ള ഒരു പാത്രത്തിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ നമ്മൾ അടച്ചു വെക്കണം കണ്ടെയ്നറല്ല നല്ല വട്ടമുള്ള ഒരു പാത്രം ഒക്കെ അല്ലേ സ്റ്റീലിൻ്റെ പാത്രമായാലും ശരി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ട് പൊട്ടോ ഏതെങ്കിലും വെച്ചാൽ അതിൽ നല്ലതുപോലെ അടച്ചു വെക്കണം അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു പലഹാരം അതും കൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നമുക്ക് ചപ്പാത്തി ഒക്കെ കഴിച്ചു മടക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇത് റുമാലി റൊട്ടി എന്നാണ് പേര് പറയുക ഇതൊക്കെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന വലിയ സൈസിലാണ് അവർ ഇതുപോലെ നമ്മൾ കല്ല് വെച്ചിട്ട് നമ്മൾ ചെയ്തതുപോലെയല്ല വലിയ പാത്രവും ഒക്കെ കമഴ്ത്തി വെച്ചിട്ട് അതിന് മുള്ള ഇട്ട് വെച്ചിട്ടായിരുന്നു ചുട്ടെടുക്കുക നമുക്ക് വീട്ടിലിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നിട്ട് കണ്ടില്ലേ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് വേർപ്പെടുത്തി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് നമുക്ക് നോൺ വെജ് കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയോ ഏത് കറി വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഇനിയും നല്ല നല്ല റെസിപ്പികളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആയിട്ടൊക്കെ കാണാം അസ്ലാമലൈക്കും